പഞ്ചാബി ഹൗസ് എന്നൊരു വീട് ഹരിശ്രേഷ്ഠൻ വളരെ ആശിച്ചു മോഹിച്ച് പണിയുന്നു. അതിനകത്ത് കുറേ വഞ്ചനകൾ അദ്ദേഹം നേരിടേണ്ടി വന്നു, പ്രത്യേകിച്ച് ടൈലൊക്കെ വാങ്ങുന്ന സമയത്ത്, പിന്നെ തറയോട് വാങ്ങുന്ന സമയത്ത്. അങ്ങനെ അദ്ദേഹം നേരിട്ട വഞ്ചനയ്ക്ക് അദ്ദേഹം കോടതിയെ സമീപിക്കുകയും പരാതി നൽകുകയൊക്കെ ചെയ്തു. അപ്പോൾ കടയുടമകൾ ചെന്ന് കുറേ അധികം ന്യായങ്ങളൊക്കെ നിർത്തി. അവർ പറഞ്ഞു ഇദ്ദേഹം ഇവിടുന്ന് നല്ല പർച്ചേസ് ചെയ്ത്, ഇദ്ദേഹം മേടിച്ചതിന് ബില്ലില്ല, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ മുട്ടായിത്തികളൊക്കെ ഇറക്കി നോക്കി. എന്തായാലും ഉപഭോക്തൃ കോടതിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി. ഏകദേശം ഒരു 1,800,000 രൂപയോളം ഹരിശ്രേഷ്ഠന് പിഴയായി നൽകണമെന്ന് കോടതി വിധിക്കുകയും ചെയ്തു. കടയുടമകൾ അത് നൽകാൻ തയ്യാറാവുകയും ചെയ്തു. ആ വാർത്തയാണ് വരുന്നത്, എന്തായാലും നമ്മുടെ മുൻപിലേക്ക് എത്തിയത്. എന്തായാലും ഈ വാർത്തയിലെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശരിക്കും ഞാനിത് കേട്ടപ്പോൾ കണ്ടപ്പോൾ ആലോചിച്ചത്, നമ്മളൊക്കെ ഒരു സ്വപ്നമായിട്ടാണ് വീട് വയ്ക്കാറുള്ളത്. പലപ്പോഴും നമ്മൾ പല സ്ഥലങ്ങളിൽ നിന്നും സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാറുണ്ട്, പല മെറ്റീരിയൽസ് തിരഞ്ഞു പിടിച്ച് പർച്ചേസ് ചെയ്യാറുണ്ട്, ഓൺലൈനിൽ നിന്ന് വാങ്ങാറുണ്ട്, പിന്നീട് കടകളെ സമീപിക്കാറുണ്ട്, അങ്ങനെയൊക്കെ പോയി മേടിക്കും. മേടിച്ചതിന് ശേഷം പലതും നമ്മൾ 1, 2, 3 മാസങ്ങളൊക്കെ കഴിയുമ്പോഴാണ് അതിൻ്റെ ഒരു ക്വാളിറ്റി നമുക്ക് മനസ്സിലാകുന്നത്. അതൊക്കെ അന്നേരത്തേക്ക് ഫെയ്ഡായി തുടങ്ങും, അല്ലെങ്കിൽ നേരം കൊണ്ട് ഉപയോഗിക്കാൻ കഴിയാതെ വരും. ഇങ്ങനൊരു സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് പല സാധനങ്ങൾ ഇങ്ങനെ വീട്ടിനകത്ത് തന്നെ നമുക്ക് മാറേണ്ട ഒരു സാഹചര്യങ്ങളുണ്ടാകും. പ്രത്യേകിച്ച് നമ്മുടെ ഈ ബാത്റൂം മെറ്റീരിയൽസൊക്കെ, അത് പലതും കംപ്ലയൻസാണ്. എത്ര നല്ല കമ്പനിയുടെ നോക്കി വാങ്ങിയപ്പോലും നമുക്ക് പലതും കംപ്ലയൻസായി ഒരു 2, 3 അല്ലെങ്കിൽ 1 വർഷം മാക്സിമം നിൽക്കും. അത് കഴിഞ്ഞാൽ നമ്മളതെല്ലാം മാറേണ്ടി വരും. വയറിംഗ് മെറ്റീരിയലും ഇതുപോലെ തന്നെ കുറേ അപകടങ്ങൾ നമുക്ക് സംഭവിക്കാറുണ്ട്. പല നല്ല കമ്പനികളുടേതാണെന്നൊക്കെ പറഞ്ഞിട്ട് മേടിക്കും. എനിക്ക് തോന്നുന്നു ഈ പല കമ്പനികളുടെ പേരിൽ ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങൾ കടക്കാർ എടുത്തു വയ്ക്കാറുണ്ടോ എന്ന്. കാരണം എന്താ വെച്ചാൽ പല കടകളിലും ഈ പ്രൈസ് വാല്യൂ നമ്മൾ നോക്കുമ്പോൾ പലയിടത്തും പല റേറ്റിലാണ് നമുക്ക് ഒരു കൊട്ടേഷൻ നൽകുന്ന സമയത്ത് നമുക്ക് ഈ സാധനം മേടിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇത് ചിലയിടത്തൊക്കെ ഭയങ്കരമായിട്ട് താത്തി നമുക്ക് കൊട്ടേഷൻ നൽകുന്ന സാഹചര്യങ്ങളുണ്ടാവും. അപ്പോൾ ഇതൊക്കെ നമ്മൾ അന്നേരം തന്നെ തിങ്ക് ചെയ്യും, ഇതെന്തുകൊണ്ടാണ്? ഒരു കമ്പനി വിലയുണ്ട്, കമ്പനി ഇട്ടേക്കുന്ന ഒരു അടിസ്ഥാന വിലയുണ്ട്, അതിൽ നിന്ന് ഒരുപാട് താത്തിയൊക്കെ തരാൻ ശരിക്കും പറഞ്ഞാൽ ഈ പല കട ഉടമകളും തയ്യാറാവും. അവർ പറയുന്നത് ബൾക്കായിട്ട് അവർ പർച്ചേസ് ചെയ്യുന്നതുകൊണ്ടുണ്ടാകുന്ന ഒരു ലാഭമാണ്, അതിൽ നിന്ന് ഒരു ചെറിയ ലാഭം അവരെടുത്തിട്ട് ബാക്കി നമുക്ക് തരാൻ തയ്യാറാവുന്നു, അങ്ങനെയൊക്കെ പറയാറുണ്ട്. പക്ഷേ ഈ മെറ്റീരിയലൊക്കെ നമ്മൾ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്യുന്ന സമയത്ത് പലതും കംപ്ലയിൻ്റ് ആകും. ഇതുപോലെ തന്നെ 1-2 വർഷമൊക്കെ കഴിയുമ്പോഴാണ് അതിൻ്റെ ഒരു കംപ്ലയിൻസ് നമുക്ക് മനസ്സിലാകുന്നത്. ചിലപ്പോൾ അത് കൂട്ടത്തോടെ വീടിൻ്റെ പല സാധനങ്ങളും മാറേണ്ടതായിട്ട് വരും. പിന്നെ ആ കാര്യം ശരിക്കും പറഞ്ഞാൽ ഈ ഹരിശ്രേഷ്ഠൻ വിശ്വാസത്തിൽ കോടതി എടുത്തു കാട്ടിയിട്ടുണ്ട്. കോടതി പറയുന്നത് ഉപഭോക്താക്കളെ വഞ്ചിച്ചുകൊണ്ട് ഈ കച്ചവടക്കാർ നടത്തുന്ന ഒരു സംഗതിയുണ്ട്. അതിനെതിരെയാണ് കോടതി ഇത്രയും വലിയൊരു തീരുമാനമെടുക്കുന്നതും ഇതുപോലൊരു പിഴ നൽകണമെന്ന് കോടതി ഈ കച്ചവടക്കാരോട് അല്ലെങ്കിൽ ഈ കട ഉടമസ്ഥരോട് ആവശ്യപ്പെടുന്നു. അതുപോലെ തന്നെ ഒരു സാധനമാണ് ഈ റൂഫിംഗ് മെറ്റീരിയലുള്ളത്. റൂഫിംഗ് മെറ്റീരിയൽ മിക്കതും ഇതുപോലെ തന്നെ കംപ്ലയിൻ്റ് ആകും, കുറച്ച് നാളുകൾ കഴിയും കംപ്ലയിൻ്റ് ആകും. അതുപോലെ ഈ മഴവെള്ള പാത്തികൾ, ഇങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും തന്നെ എന്താ പറയുക, കച്ചവടക്കാർ അന്നേരം നമ്മളെ പറഞ്ഞ് വീഴിച്ച് ഒരു തട്ടിപ്പിലൊക്കെ വീഴിച്ച് അല്ലെങ്കിൽ ഇത് ഭയങ്കരമാണ് പോലെ ലൈഫ് ലോങ് നിൽക്കും, അങ്ങനെയാണ് ഇങ്ങനെയാണ് തേങ്ങനെ മാങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ കൊണ്ട് ഇത് മേടിപ്പിക്കും. കാരണം ഒരു വീടെന്ന് പറയുന്നത് ഒരാളുടെ ലൈഫിൽ ഏറ്റവും വലിയ സ്വപ്നമാണ്. ഒരാളുടെ ആയുസിൽ ഒരു വീടൊക്കെ, അല്ലെങ്കിൽ അതുപോലെ റിച്ചാണെങ്കിൽ മാത്രമേ 5-6 വീടൊക്കെ വെക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു വീട് മാത്രമേ അയാളുടെ ലൈഫിൽ വെക്കാൻ പറ്റുള്ളൂ. ശരിക്കും പറഞ്ഞാൽ അത് മതി. പക്ഷേ അത് ഏറ്റവും നല്ലതായിരിക്കണമെന്നാണ് നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹവും. നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് ഈ പണമെല്ലാം സ്വരുക്കൂട്ടുന്നു, നമ്മൾ ഒരുപാട് അന്വേഷിക്കും. ഇപ്പോഴാണ് നമ്മൾ സോഷ്യൽ മീഡിയ, ഇൻ്റർനെറ്റും ഒക്കെ പരതി ഏറ്റവും നല്ല വീട് എങ്ങനെ ഉണ്ടാക്കാം, ഏറ്റവും നല്ല മെറ്റീരിയൽസ് എങ്ങനെ കളക്ട് ചെയ്യാം, വീട്ടിനകത്ത് ഏറ്റവും ഭംഗിയായിട്ട് കാര്യങ്ങൾ എങ്ങനെ അറേഞ്ച് ചെയ്യും, ഇതൊക്കെ നമ്മൾ പരീക്ഷിച്ചുകൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ പലരും ഇപ്പോൾ പുതിയ വീടുകൾ വയ്ക്കുന്നത് നമ്മൾ പോയി കാണാം. നമുക്കൊരു വീട് വയ്ക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു പ്ലാന്, എസ്റ്റിമേറ്റ് ഇതൊക്കെ നമ്മളെടുക്കും. അതുപോലെ പല എഞ്ചിനീയേഴ്സിനെ നമ്മൾ സമീപിക്കും, അവരെങ്ങനെയാണ് പണിത് തരാൻ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ കുറേ ഐഡിയാസൊക്കെ പറയും. ഇതെല്ലാം പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ നമ്മുടെ ഒരു വലിയ സ്വപ്നമാണ് നമ്മളവിടെ പ്രായോഗികമാകുന്നത്. അതിനകത്ത് നമ്മുടെ ക്രിയേറ്റിവിറ്റി, അവരുടെ ഈ എഞ്ചിനീയേഴ്സിൻ്റെ ക്രിയേറ്റിവിറ്റി, മേസ്ത്രിമാരുടെ ക്രിയേറ്റിവിറ്റി, അതെല്ലാം ഉൾപ്പെടുത്താൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ ഒരു നല്ല ക്രിയേറ്റിവിറ്റി എപ്പോഴും നമ്മൾ അതിനകത്ത് ഇടുന്ന ഒരു സാധനമാണ് നമ്മുടെ വീടെന്നുള്ളത്. അങ്ങനെയൊക്കെ ഉള്ളപ്പോഴാണ് ആ വീട്ടിനകത്ത് ഇതുപോലുള്ള വഞ്ചനകൾ നടക്കുന്നത്. കാരണം ഇത് മൊത്തം നമുക്കൊരു വീട് പണിത് തരുന്ന സമയം വരെ മൊത്തം ഇതിനുവേണ്ടി സ്പെൻഡ് ചെയ്ത് നിൽക്കാനൊന്നും നമ്മളെ കൊണ്ട് സാധിച്ചെന്ന് വരുന്നില്ല. അവന് നമ്മൾ ഓരോരുത്തരെ സമീപിക്കും, അവർ നമ്മളെടുത്ത് ചിലപ്പോൾ ഇതുപോലത്തെ കൂടെ ആയിപ്പോൾ കാണിക്കും. എനിക്ക് തോന്നുന്നത് എൻ്റെ എക്സ്പീരിയൻസിന് എനിക്ക് മനസ്സിലായത്, ഒരു വീട് വയ്ക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ അതിനകത്ത് വർക്ക് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും വീടിൻ്റെ ഫൗണ്ടേഷൻ, ഭിത്തി കെട്ടുക, അങ്ങനെയുള്ള മേസ്തിരി വർക്കുകൾ, പിന്നെ ഈ കോൺട്രാക്ട് വർക്കുകളായിരിക്കും കൂടുതലായിട്ട് വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങൾ നമുക്ക് നല്ല പരിചയമുള്ള, നമുക്ക് കംഫർട്ടും തോന്നുന്ന, നമ്മളെ അറിയാവുന്ന, ചതിക്കുകയാണെന്ന് വിശ്വസിക്കുന്ന ഒരാളെ ഏൽപ്പിക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതമായ കാര്യം. പിന്നെ മെറ്റീരിയൽസ് കളക്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ആ പർച്ചേസ് ചെയ്യുന്ന സമയത്തെല്ലാം എത്രയെങ്കിലും സമയം ഉണ്ടാക്കി നമ്മളും കൂടെ ആ പർച്ചേസിനൊപ്പം തന്നെ പോകണം. എല്ലാ മെറ്റീരിയൽസും വാങ്ങുന്ന കൂടെ നമ്മൾ അതിൻ്റെ അകത്ത് നമ്മുടെ ഒരു മേൽനോട്ടം വേണം, ഏറ്റവും നല്ലത് നോക്കി നമ്മൾ വാങ്ങണം, അതിനെക്കുറിച്ച് നമ്മൾ കുറച്ച് പഠിക്കണം, എന്തായാലും കുറച്ച് റിസർച്ചൊക്കെ നടത്തി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിന് ശേഷമേ നമ്മൾ പോകുള്ളൂ. ഇനി നമുക്ക് അതിനെക്കുറിച്ച് അറിവില്ലെങ്കിൽ അതിനെക്കുറിച്ച് നല്ല അറിവുള്ള ആരെങ്കിലും ഒരാളെ, നമുക്ക് വിശ്വസിക്കാവുന്ന ഒരാളെ നമ്മൾ കൂടെ കൂട്ടുന്നത് എപ്പോഴും നല്ലതായിരിക്കും. എല്ലാ മെറ്റീരിയൽസും മേടിക്കാം. അതിനിപ്പോൾ നമുക്ക് അറിയാമെങ്കിലും ഒരാളെ, നല്ലൊരാളെ കൂടെ കൂട്ടുന്നത് എന്തുകൊണ്ടും ഉചിതമായിരിക്കും. അതിനുശേഷം ഏറ്റവും വില കുറവ് എവിടെയാണ്? അവിടെയും നമ്മൾ നോക്കുമ്പോൾ ഈ വിലകുറവിൽ നമ്മൾ ഒരുപാട് ബാർഗെയിൻ ചെയ്യാൻ പോകുമ്പോൾ ഒരുപാട് പ്രോബ്ലംസ് നമുക്ക് അവിടെ ഫേസ് ചെയ്യേണ്ടി വരും. ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ
അത് പിന്നീടാണ് നമുക്ക് എൻ്റെ ഒരു അപകടം മനസ്സിലായത്. കാണുമ്പോൾ എല്ലാം ഒരുപോലെ ഇരിക്കും, പക്ഷേ ഇതിനകത്ത് എല്ലാം ഡ്യൂപ്ലിക്കേറ്റ്സ് ഉണ്ട് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. എന്തായാലും അത് നമുക്കിട്ട് പണി കിട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള സാധനങ്ങൾ മാത്രം നമ്മൾ മെറ്റീരിയൽസ് വാങ്ങി ഉപയോഗിക്കാം. നമ്മൾ ഈ വാർത്ത കാണുമ്പോൾ ഇത്രയും കാര്യങ്ങൾ സംസാരിക്കാൻ എനിക്ക് തോന്നി, കാരണം ഞാൻ ഒരു വീട് വെച്ച് ഇതുപോലത്തെ ഒരുപാട് പണി കിട്ടിയത് കൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ മേടിക്കുക, എനിക്കിപ്പോൾ കിട്ടിയത് ഡോറ് മേടിച്ചപ്പോഴാണ്. സ്റ്റീൽ ഡോർ മേടിക്കണം, സ്റ്റീൽ ഡോറാണ് ഇപ്പോൾ എല്ലാവരും ഉപയോഗിക്കുന്നത്, നല്ല ഓപ്ഷനാണ് സ്റ്റീൽ ഡോർ. കാരണം ഞാൻ മേടിച്ചിട്ട് പിന്നെ എനിക്ക് വേറെ കംപ്ലയിൻസ് വന്നതില്ല. പക്ഷേ അതിൻ്റെ സർവീസിങ് ഈ പറയുന്ന പോലാണ്. ഇപ്പോൾ പല കേസുകളും ഇപ്പോൾ പ്ലംബിങ് മെറ്റീരിയൽസ് മേടിക്കുന്ന സമയത്തും വയറിംഗ് മെറ്റീരിയൽസ് മേടിക്കുന്ന സമയത്ത്, ഇത് ഒരാളെ പണിയാനായിട്ട് ഏൽപ്പിക്കുന്ന സമയത്ത്, ടൈല് ഇടാൻ വേണ്ടിയിട്ട് ഒരാളെ ഏൽപ്പിക്കുന്ന സമയത്ത്, പിന്നെ ഇങ്ങനത്തെ എല്ലാം ഓരോ സെപ്പറേറ്റ് സെപ്പറേറ്റ് ഇങ്ങനെ ആയിരിക്കുമല്ലോ നമ്മൾ ഏൽപ്പിക്കുന്നത്. ഇവരെല്ലാം അന്നേരം വരുമ്പോൾ പാല്, തേന, ചക്കര, അടയെന്നൊക്കെ പറഞ്ഞിട്ട് വരും. വന്നതിന് ശേഷം ഉണ്ടല്ലോ ഇവർ പിന്നെ ഇതിൻ്റെ ഒരു മെയിൻ്റനൻസ് ഭാഗമുണ്ട്, ഇതെന്തായാലും പണിത് വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ മെയിൻ്റനൻസ് വരും. ആ ഒരു ഭാഗത്ത് ഇവർ തിരിഞ്ഞു നോക്കില്ല. ഇവർ വിളിച്ചു കഴിഞ്ഞാൽ പിണക്കമാണ്, ഇവർ നമ്മളങ്ങോട്ട് തെറ്റിയത് പോലെ ഇവരങ്ങോട്ട് പിണങ്ങി പിരിഞ്ഞങ്ങ് പോകും. അത് അവസാനം ഈ പണി തീർത്തു പോകുമ്പോൾ ഇവർ മിക്കവരും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇവിടെ ഈ ഒരു വീട് വയ്ക്കാൻ കോൺട്രാക്ടറായിട്ട് വരുന്നവർ, അല്ലെ ടൈല് വർക്കിന് വരുന്നവർ, വയറിംഗ് വർക്കിന് വരുന്നത്, ഇവരെല്ലാം അവസാനം ഘട്ടത്തിൽ നമ്മളോട്ട് പിണങ്ങി പിരിഞ്ഞു പോകും. അതിന് വെച്ചാൽ പിന്നെ നമ്മളിവരെ വിളിക്കരുത്, അതാണ് അവരുടെ ലക്ഷ്യം. അതിനുവേണ്ടി അവർക്കൊരു നഷ്ടം ഉണ്ടായ പോലെ അവരത് വേണ്ടെന്ന് വെച്ചിട്ട് നൈസായിട്ടങ്ങ് പോകും. അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ എനിക്കിട്ട് പണി കിട്ടിയത് ഡോറ് മേടിക്കണം, സ്റ്റീൽ ഡോറ് മേടിക്കുന്നത്. സത്യം പറഞ്ഞാൽ അതിൻ്റെ മെയിൻ്റനൻസും അതിൻ്റെ കാര്യങ്ങളും എല്ലാം ഞാൻ പിന്നീട് എന്താ പറയുക, ആ കമ്പനിയായിട്ട് ഡയറക്റ്റ് ബന്ധപ്പെട്ടു. അതിൻ്റെ ഒരു ഡീലർ ഉണ്ടായിരുന്നു, അയാളിപ്പോൾ എവിടെ പോയെന്ന് പോലും എനിക്കറിയാം. അയാളെ വിളിച്ചാൽ പോകാൻ എടുക്കില്ല, അയാളുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത രീതിയിലായത് തന്നിട്ട്. അങ്ങനെയൊക്കെ ഒരുപാട് പണികൾ നമുക്ക് ഈ ഒരു മേഖലയായിട്ട് കിട്ടും. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ നമ്മൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട, ഏറ്റവും ശ്രദ്ധയോടെ വീക്ഷിക്കേണ്ട ഒരു സാധനം തന്നെയാണ് വീട് വയ്ക്കുക എന്നുള്ളത്. അതിനകത്ത് നമുക്കിട്ട് തട്ടുകൾ പറ്റിയിട്ട്, ഇപ്പം ഹരിശ്രേഷവനൊക്കെ സംബന്ധിച്ചിടത്തോളം അവരുടെയൊക്കെ ഒരു പൊസിഷൻ, അവരുടെ ഒരു സ്റ്റാർഡം, അവരുടെ ഒരു സെലിബ്രിറ്റി സ്റ്റാർഡം ഒക്കെ ഉള്ളതുകൊണ്ട് അവർക്ക് എന്താ പറയുക, കോടതിയായിട്ട് സമീപിക്കാനും കേസ് നടത്താനും അങ്ങനെയൊക്കെ പോകാൻ ഒരു സമയമുണ്ട്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കഷ്ടപ്പെട്ട് അവിടുന്ന് ഇവിടെ നിന്നൊക്കെ ചുരണ്ടിട്ടായിരിക്കും ഒരു വീട് വയ്ക്കുന്നത്. അതിനുശേഷം ഈ കേസിന് പോകാരണം പോകാൻ നമുക്ക് തീരെ താല്പര്യവും കാണത്തില്ല, അതിനുള്ള സമയവും കാണത്തില്ല. അതുകൊണ്ട് തീർച്ചയായും നമ്മൾ വളരെയധികം അലേർട്ടായിരിക്കേണ്ട ഒന്നാണ് വീട് വയ്പ്പ് എന്നുള്ളത്.